ഹായ് നമസ്കാരം, എൻ്റെ പേര് അനൂപ് കൃഷ്ണൻ. ഞാൻ നിങ്ങളുടെ സ്വന്തം സീതാ കല്യാണത്തിലെ കല്യാൺ. യു ആർ വാച്ചിങ് കോഡക്സ് മീഡിയ, ഡു സബ്സ്ക്രൈബ്. സീതാ കല്യാണത്തെക്കുറിച്ച്, സീതാ കല്യാണം എന്ന സീരിയലിലേക്ക് വരുന്നത് അതിൻ്റെ ആദ്യം ഡയറക്റ്റ് ചെയ്തിരുന്ന സുനിൽ കാര്യാട്ടുകര എന്ന ഡയറക്ടറുടെയാണ്. ആ വഴിക്കാണ് സുനിലേട്ടനാണ് ചാനൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്, അങ്ങനെ സീതാ കല്യാണത്തേക്ക് വരുന്നത്. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മനു നായർ എന്ന ഡയറക്ടറാണ്. നാപ് പ്രൊഡക്ഷൻ്റെ അണ്ടറിലാണ് നമ്മൾ സീതാ കല്യാണം വരുന്ന ഏഷ്യാനെറ്റിൽ. തിങ്കൾ മുതൽ ശനി വരെ രാത്രി 9:30 സീതാ കല്യാണത്തിലേക്ക് എത്തുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഏകദേശം ഒരു വർഷം ആവാൻ തുടങ്ങുന്നു, ആവാറാവുന്നു നമ്മുടെ സീരിയൽ തുടങ്ങിയിട്ട്. ഇപ്പോൾ എൻ്റെ ഫാമിലി, എൻ്റെ സ്വദേശം പാലക്കാട് പട്ടാമ്പിയാണ്. അച്ഛൻ, അമ്മ, അനിയൻ, അനിയത്തി. അച്ഛൻ ആർമസിലെ വർക്ക് ചെയ്യുന്ന, അമ്മ വീട്ടിൽ തന്നെയാണ്. അച്ഛൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ, അമ്മ ശോഭന, അനിയൻ അഖിലേഷ്, എൻ്റെ അഖില, രണ്ടുപേരും പഠിക്കുകയാണ്. ഇതല്ലാതെ എൻ്റെ പ്രവർത്തന മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം ഞാൻ വിവിധ കോർപ്പറേറ്റ് കമ്പനികളിലുണ്ടായിരുന്നു, ഒരു ഹോസ്പിറ്റലുണ്ടായിരുന്നു. അതല്ലാതെ തന്നെ ഒരു 10-38 മ്യൂസിക് വീഡിയോസ് ഡയറക്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു സിനിമയുടെ ടൈറ്റിൽ സോങ് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, സാമ്പാർ എന്ന് പറയുന്ന ഒരു സിനിമയുടെ. പിന്നെ ഇതേപോലെ തന്നെ അഭിനയങ്ങൾ ഒരു 8 സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ സ്വന്തം ക്ലീറ്റസ് ആണ് എൻ്റെ ആദ്യത്തെ സിനിമ. ഇന്ത്യൻ പനോരമയുടെ ഇനോഗ്രൽ മൂവിയായിരുന്ന ഇഷ്ടി എന്ന് പറയുന്ന ഒരു സിനിമയിലും ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ പ്രണയം, എനിക്ക് പ്രണയമില്ല, ഒരു സീരിയസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഇതുവരെ അങ്ങനെ പെട്ടിട്ടില്ല. ഞാൻ ഫോക്കസ് വേറെ ആയിരുന്നു, അതുകൊണ്ട് ഞാൻ മീഡിയയുടെ മുമ്പിൽ വന്ന് വെറുതെന്നുള്ള അറിയല്ല, പെട്ടിട്ടില്ല സത്യമായിട്ടും. കോളേജ് ലൈഫ്, കോളേജ് ലൈഫ് എല്ലാ ആൾക്കാർക്കും ഉള്ള പോലെ തന്നെ വളരെ രസകരമായിരുന്നു. പട്ടാമ്പി തന്നെ ഉണ്ടായിരുന്നു എൻ്റെ കോളേജൊക്കെ. ഈ ആർട്സിനോട് കൂടുതലായിട്ടുള്ള രീതിയിലൊന്നും കോളേജിലുണ്ടായിരുന്നില്ല, പക്ഷേ അതിൻ്റെ മുമ്പേ പ്ലസ് ടു ഹൈസ്കൂൾ ലെവലിലൊക്കെ ഞാൻ കൂടുതലായിട്ട് നാടകം, മിമിക്രി അങ്ങനത്തെ കോമ്പറ്റീഷൻസിലും കാര്യങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ആരാധികമാരുടെ ശല്യം, അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? ശല്യമായിട്ട് തോന്നാറില്ല ഒരിക്കലും, കാരണം നമ്മൾ എപ്പോഴും ആദ്യം മുതലേ അഭിനയിക്കാൻ തുടങ്ങുന്ന അല്ലെങ്കിൽ ഈ ഒരു സിനിമകളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും ശ്രദ്ധിക്കപ്പെടണം എന്നുള്ള ആഗ്രഹം എല്ലാ ബഡ്ഡിങ് ആക്ടേഴ്സിനും ഉണ്ടായിരിക്കും. അപ്പോൾ അന്ന് മുതലേ നമ്മളെവിടേക്കും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആൾക്കാർ ശ്രദ്ധിക്കണമെന്നായിരിക്കും ഏതൊരു അസ്പയറിംഗ് ആക്ടേഴ്സിൻ്റെയും ലക്ഷ്യം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ശല്യമായിട്ടൊന്നും തോന്നാറില്ല. കൂടുതൽ കൂടുതൽ ആൾക്കാർ അറിയട്ടെ, കൂടുതൽ കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. പോസിറ്റീവായിട്ടുള്ള പ്രണയാഭ്യർത്ഥനകൾ, പ്രണയാഭ്യർത്ഥനകൾ ആസ് യൂഷ്വൽ എന്തായാലും ഉണ്ടായിരിക്കും, ഉണ്ട്, അങ്ങനെ വരും, അത് സ്വാഭാവികമാണ്. അത് ഒരിക്കലും നമ്മളോടുള്ള ഒരു പേഴ്സണൽ എന്നുള്ള രീതിയിൽ വരുന്നതല്ല, ആ ഒരു ക്യാരക്ടറിനോട് തോന്നുന്ന ഇഷ്ടം, ഇപ്പോൾ ചെയ്യുന്ന ക്യാരക്ടറിനോട് തോന്നുന്നൊരു ഇഷ്ടം, അങ്ങനെയൊക്കെയാണ്. എന്തായാലും ഇപ്പോൾ കരിയർ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. ഇതൊക്കെ ഒത്തുവരട്ടെ. അങ്ങനെ ഒരു ഭാവി വധുവിനെ പറ്റിയുള്ള കൺസെപ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് എനിക്കിപ്പോൾ ഫോക്കസ് ഇപ്പോൾ എൻ്റെ കരിയർ നന്നാക്കണം എന്നുള്ളത് മാത്രം. അപ്പോൾ അതുകൊണ്ട് വേറെ കാര്യങ്ങളെ പറ്റിയിട്ട് ഇതുവരെ, ഇപ്പോൾ നമ്മുടെ സെറ്റിലായാൽ പോലും എൻ്റെ കല്യാണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ടോക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നീ എന്താ കല്യാണം കഴിക്കാത്തത്, നീ കല്യാണം കഴിക്കി, അങ്ങനെ അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിനിപ്പോൾ എന്തായാലും ഉദ്ദേശം ഇപ്പോൾ ഇല്ല, ഭാവിയിൽ നടക്കണേ നടക്കട്ടെ, അപ്പോൾ ഭാവി വധു നല്ല രീതിയിൽ തന്നെ വരട്ടെ. കോ ആർട്ടിസ്റ്റ് വളരെ നല്ല സപ്പോർട്ടാണ്, എസ്പെഷ്യലി അമ്മ, അച്ഛൻ, എൻ്റെ പേര് ധന്യ, അനിയൻ, അനിയത്തി ആയിട്ട് അഭിനയിക്കുന്ന ജിത്തു അല്ലെങ്കിൽ അമ്മു, മൂർത്തി അങ്കിൾ, എല്ലാവരും വളരെ നല്ല സപ്പോർട്ടാണ്. നമുക്ക് വേണ്ട ഉപദേശങ്ങളും അഡ്വൈസുകളും ചില ചില സംഭവങ്ങളൊക്കെ അവർ പറഞ്ഞുതരും, അതുകൊണ്ട് വളരെ ലിബറലായിട്ട് പോകുന്നുണ്ട്. എസ്പെഷ്യലി എൻ്റെ ക്രൂ, ലൈക്ക് നമ്മുടെ ഡയറക്ടർ ആയിക്കോട്ടെ, അസോസിയേറ്റ് ആയിക്കോട്ടെ, പ്രൊഡക്ഷൻ സൈഡിൽ നിന്നായിക്കോട്ടെ, ടെക്നീഷ്യന്മാരെ എല്ലാവരും ആയിക്കോട്ടെ, ക്യാമറ ആയിക്കോട്ടെ, എല്ലാവരും നല്ല രീതിയിലുള്ള സപ്പോർട്ടുണ്ട്. നമുക്ക് വേണ്ട വേണ്ട ഇമ്പ്രൊവൈസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, മാക്സിമം നാച്ചുറൽ ആക്കാൻ ശ്രമിക്കാറുമുണ്ട്. അടിപൊളി, നല്ല ക്വസ്റ്റ്യൻ. അതായത് ഈ റിയൽ ലൈഫിലുള്ള ക്യാരക്ടറോ എന്നുള്ളത് ചോദിച്ചത്, എന്നോട് കുറേ ആൾക്കാർ, ഞാൻ ഈ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ ഓൺലൈനൊക്കെ ആയിട്ട് എന്നോട് കുറേ ആൾക്കാർ അങ്ങനെ ചോദിക്കാറുണ്ട്, ഈ റിയൽ ലൈഫ് ക്യാരക്ടറും അത് കല്യാണം അനൂപും തമ്മിൽ എന്തെങ്കിലും മാച്ച് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരുപോലെ സാമ്യത ഉണ്ടോ എന്നുള്ളത് ചോദിക്കാറുണ്ട്. എവിടെ കൊണ്ടൊക്കെ കുറേ സാമ്യതകളുണ്ട് എനിക്ക് തോന്നുന്നു, അറിയില്ല. എൻ്റെ ഒരു ഇൻഡിവിജ്വാലിറ്റിയും കല്യാണിൻ്റെ ഒരു ഇൻഡിവിജ്വാലിറ്റിയും തമ്മിൽ എവിടേക്കോ കുറേ സാമ്യതകളുണ്ട് ചില സ്ഥലത്ത്. പക്ഷേ ഞാൻ അങ്ങനെ അത്ര വലിയൊരു പെർഫെക്ഷനിസ്റ്റൊന്നുമല്ല കല്യാണിനെ പോലെ, അത്യാവശ്യം മടിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണ്. കല്യാണം എന്ന് പറയുന്ന ഒരാൾ മാക്സിമം ബിസിനസ് ഫോക്കസ്ഡ് ആയിട്ടൊരാളാണ്, ഞാൻ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടൊരാളാണ്. പക്ഷേ എന്നാലും ചില ചില കാര്യങ്ങൾ, ഒരു കെയറിങ് ആണ് ആൾ, ഭയങ്കര ലവ്യങ് ആണ് ആൾ, ഈ കല്യാണം അങ്ങനെയാണ്. അപ്പോൾ ഞാനും മാക്സിമം അങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാ ആൾക്കാരോടും ശ്രമിക്കാറ്. എൻ്റെ ക്യാരക്ടറിലെ മാറ്റണം, അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ, എൻ്റെ തൃശ്ശൂരൊക്കെ ഉള്ള ഫ്രണ്ട്സൊക്കെ എപ്പോഴും പറയും, എടാ നീ ഇങ്ങനെ ഈ നമ്മൾ പറയില്ലേ, ഞാൻ ചിലപ്പോൾ ഓവർ ഡൂ ആയിട്ട് പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ ഒരാൾക്ക് കൂടുതലായിട്ട് പല കാര്യങ്ങളും അവർ പറയാതെ അല്ലെങ്കിൽ അവർ ചെയ്യാനൊക്കെ ഞാൻ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അതെന്തോ എൻ്റെ ഒരു ക്യാരക്ടറിൻ്റെ ഭാഗമാണ്.
അപ്പൊ അതിനൊക്കെ ചിലപ്പോൾ പറയാറുണ്ട്, അത് പല അബദ്ധങ്ങളിലും കൊണ്ടെത്തിച്ചിട്ടുണ്ട്, എന്നെ പല അബദ്ധങ്ങളിലും കൊണ്ടെത്തിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എന്നോട് പറയാറുണ്ട് അതൊക്കെ മാറ്റുന്നത് വളരെ നന്നായിരിക്കും എന്നുള്ളത്. പ്രത്യേകിച്ച് ഒരു പ്രൊഫഷനിലേക്ക് ഇങ്ങനെ കയറി 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 വരാൻ ശ്രമിക്കുമ്പോൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ തന്നെ പല ആൾക്കാരുമായിട്ടും അങ്ങനെ ഡീവിയേറ്റ് ചെയ്യാൻ കാരണമാവാറുണ്ട്. സീരിയലുകളെ വിമർശിക്കുന്നവരോട് അങ്ങനെ വിമർശിക്കേണ്ട ആവശ്യമില്ല, ഇതെല്ലാം ഒരു സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള സാധനങ്ങളാണ്. സീരിയലായിക്കോട്ടെ, ഒരു ഷോ ആയിക്കോട്ടെ, സിനിമ ആയിക്കോട്ടെ, എല്ലാം സ്ക്രിപ്റ്റഡ് ആണ്. എന്താണോ സ്ക്രിപ്റ്റിൽ വരുന്നത് അതിനെ ജസ്റ്റ് കൺവേ ചെയ്യുന്ന ആൾക്കാർ മാത്രമാണ് ആ ഫ്രെയിമിൽ വരുന്ന ആൾക്കാർ. കുറേ ആൾക്കാർ അതിൽ ആ ഫ്രെയിമിലേക്ക് എത്തിപ്പെടാൻ നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കേണ്ട, സീരിയലായാലും സിനിമയായാലും മറ്റെല്ലാ മേഖലകളായാലും. കഴിവുണ്ടെങ്കിൽ എല്ലാവരും തെളിഞ്ഞ് 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 കയറി വരട്ടെ, അതിന് വിമർശിക്കേണ്ട ആവശ്യമില്ല. സത്യം പറഞ്ഞു എൻ്റെ ഹോബീസ്, ഞാൻ എനിക്ക് ക്രിക്കറ്റ് കളിക്കാൻ നല്ല ഇഷ്ടമാണ്, അത് ദാൻ യാത്ര പോകാൻ വളരെ ഇഷ്ടമാണ്, ഫോട്ടോഗ്രാഫി ഭയങ്കര ഇഷ്ടമാണ്. ഏറ്റവും വലിയ ഹോബി എന്ന് പറയുന്നത് വെറുതെ തമാശയ്ക്കോ അല്ലെങ്കിൽ ബാക്കി കുറേ കേൾക്കുന്ന പോലെ പറയുന്നതല്ല, സിനിമ കാണാൻ സിനിമയ്ക്ക് പോവുക, ഒറ്റയ്ക്ക് സിനിമയ്ക്ക് കാണാൻ പോവുക, അതൊക്കെ തന്നെയാണ് ഏറ്റവും വലിയ ഇഷ്ടങ്ങൾ. അമ്പലം, അതും എൻ്റെ ഒരു ഹോബിയാണ്. അമ്പലങ്ങളിൽ, നാട്ടിൽ പോയാലും അല്ലെങ്കിൽ ബാക്കി സ്ഥലങ്ങളിലൊക്കെ അമ്പലങ്ങളിൽ പോകാറുണ്ട്. ഭയങ്കര ഭക്തനാണോ എന്ന് ചോദിച്ചാൽ ഭയങ്കര ഭക്തനല്ല, പക്ഷേ എൻ്റേതായിട്ടുള്ള രീതിയിൽ എനിക്കൊരു പ്രാർത്ഥന, എൻ്റെ വീട്ടിൽ നിന്ന് അച്ഛൻ ഒക്കെ അമ്മയൊക്കെ ആയിട്ട് ഫോളോ ചെയ്ത് വരുന്ന നമ്മളൊരു ആ ഒരു ഭക്തിയുണ്ട്. അങ്ങനെയാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും കിട്ടുന്നത്, നമ്മുടെ ഫാമിലിയിൽ നിന്നാണല്ലോ കിട്ടുന്നത്. അതിലുള്ളൊരു ഇതുണ്ട്. ശബരിമലയ്ക്ക് എല്ലാ വർഷവും പോകാറുണ്ട്, ഗുരുവായൂർ അമ്പലത്തിൽ പോകാറുണ്ട്, അങ്ങനെ പല എന്ന് വെച്ചാൽ ഞാൻ ഒരു ഇതിൽ മാത്രമല്ല, ഞാൻ പല സ്ഥലത്തും, തൃശ്ശൂരാണെങ്കിലും പുത്തൻപള്ളിയിൽ പോകാറുണ്ട്, അവിടെ മറ്റു പള്ളികളിൽ പോകാറുണ്ട്, അങ്ങനെ ഒരു ഇന്ന രീതിയിൽ മാത്രമല്ല. പക്ഷേ എന്നാലും ഞാൻ അമ്പലങ്ങളിൽ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പോകാറുണ്ട്. യെസ്, അമ്മയുടെ ഭാഗത്തുനിന്നുള്ള വിമർശനങ്ങൾ എന്ന് പറയുമ്പോൾ, അമ്മയും സാധാരണ കാണുന്ന ആൾക്കാരുടെ കൂട്ടത്തിലൊരാളാണ്. അപ്പം ഞാൻ മുമ്പ് ഈ ഓരോന്നോ കാണുമ്പോൾ, ഈ ലൈക്ക് സിനിമയായാലും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ, അവർക്കത് കാണാനുള്ള ഒരു ഉപാധി, അല്ലെങ്കിൽ എന്തൊരു ഉപാധി അല്ല, എന്തായാലും ഒരു മീഡിയം വളരെ കുറവായിരുന്നു സിനിമ ചെയ്യുമ്പോഴൊക്കെ. കാരണം ചിലപ്പോൾ കുറേ വൈകിട്ടൊക്കെ ആയിരിക്കും വരിക, കുറേ വൈകിട്ടൊക്കെ ആയിരിക്കും വരിക. ഇപ്പോൾ ഈ സീരിയലാകുമ്പോൾ അവർക്ക് ഡെയിലി വീട്ടിലിരുന്ന് കാണാൻ പറ്റും. അപ്പോൾ ഈ നെഗറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അത് അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് വിഷമമുണ്ടാകും. അപ്പോൾ എന്തിനാ നീ അങ്ങനെയൊക്കെ പറയാൻ പോകുന്നത്, അതൊരാൾക്ക് വിഷമമാവില്ല, അങ്ങനെയൊന്നും പറയാൻ പാടില്ല, കുട്ടി ആ കുട്ടിയുടെ അവസ്ഥകൾ നിനക്ക് അറിയാനിട്ടല്ല, ഇപ്പോൾ എന്തിനാ അങ്ങനെയൊക്കെ പറയാൻ പോകുന്നത്, ആ കുട്ടിയുടെ അവസ്ഥ നിനക്ക് അറിയുന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ ആ ഒരു ക്യാരക്ടറിനെ ഭയങ്കരമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് പറയാറുണ്ട്. അത്ര തന്നെ കാര്യമായിട്ട് പറയാറുള്ളത്. പിന്നെ ആക്ച്വലി ഇപ്പോൾ അവരിങ്ങനെ ഭയങ്കരമായിട്ട് കല്യാണമ്മ അല്ലെങ്കിൽ ആ എങ്ങനെ എന്നുള്ള രീതിയിൽ അവരും ഇങ്ങനെ സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഭയങ്കര പട്ടാമ്പിയിലെ മുതുതല എന്നാണ് എൻ്റെ സ്ഥലത്തിൻ്റെ പേര്. അവിടെ നാട്ടുകാർക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമാണ്. പ്രത്യേകിച്ച് അവരൊക്കെ ആദ്യം അങ്ങനെ ഓരോന്നൊക്കെ ചെയ്യുമ്പോഴും, ഇപ്പോൾ ഈ ഒരു സീരിയലിൽ ടെലികാസ്റ്റ് ചെയ്ത് തുടങ്ങിയതിൻ്റെ ശേഷം നല്ല സ്നേഹമാണ്. എസ്പെഷ്യലി എൻ്റെ ഫാമിലി, എൻ്റെ റിലേറ്റീവ്സ് എല്ലാവരും, അത് ഏട്ടനും ഏടത്തിയമ്മ അങ്ങനെയുള്ള ഏട്ടന്മാരും എല്ലാ കസിൻസും എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ് എല്ലാവരും. യെസ്, അപ്പോൾ കുറച്ച് നേരം ഞാൻ കത്തിയടിച്ചു. കോഡക്സ് മീഡിയ എന്തായാലും കാണണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതിൻ്റെ കൂടെ തന്നെ സീതാ കല്യാണം തിങ്കൾ മുതൽ ശനി വരെ രാത്രി 9:30 എന്തായാലും കാണണം, സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ ഉണ്ടായിരുന്ന പോലെ തന്നെ ഇനിയും സപ്പോർട്ട് ചെയ്യുക, കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ഇനിയും വരട്ടെ എന്നുള്ള രീതിയിൽ വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നു. താങ്ക് യു സോ മച്ച്.